സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, സിസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള ഭരണമാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷാംഗവും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ സി ബാലസുബ്രഹ്മണ്യൻ. പ്രസിഡന്റുമാർ മാറി വരികയല്ലാതെ പഞ്ചായത്തിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. ലീഗിന്റെ അധികാര സ്ഥാനത്തേക്കുള്ള മത്സരമാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ നടക്കുന്നതെന്നും ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. പുനർനിർമ്മാണം പൂർത്തിയായ വാണിയംകുളം മാനന്നൂർ ഉരുക്ക് തടയണയുടെ മൂന്നാമത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നു. ബുധനാഴ്ച വൈകിട്ട് 5:30 സംഭവം. വലിയ ശബ്ദത്തോടെ സംരക്ഷണ ഭിത്തിയുടെ നടുഭാഗം പൊട്ടുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ 21 ഞായറാഴ്ച ഹരിദിനം ആചരിക്കും. മറ്റു ദേവസ്വം ബോർഡുകളിലേതുപോലെ ഏകീകൃത നിയമം വേണമെന്ന് കോടതി വിധി വന്നിട്ട് 30 ജീവനക്കാർ നേരിടുന്ന അവഗണനയ്ക്കെതിരെയാണ് സമരം. 5 പഞ്ചരാത്രം കഥകളി ഉത്സവം കാറൽമണ്ഡ വാഴേങ്കട കുഞ്ചു നായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ 20 തുടങ്ങും. കേരള കലാമണ്ഡലത്തിലെ വടക്കൻ തെക്കൻ വിഭാഗങ്ങളിലെ കലാകാരന്മാരും ക്ഷണിക്കപ്പെട്ട കലാകാരന്മാരും ചേർന്ന് 5 10 കഥകൾ അവതരിപ്പിക്കും. അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള ഭരണമാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷാംഗവും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ സി ബാലസുബ്രഹ്മണ്യൻ. പ്രസിഡന്റുമാർ മാറി വരികയല്ലാതെ പഞ്ചായത്തിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. ലീഗിന്റെ അധികാര സ്ഥാനത്തേക്കുള്ള മത്സരമാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ നടക്കുന്നതെന്നും ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇവിടെ ഈ അവിശ്വാസ പ്രമേയം പരിഗണിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളല്ല ഈ അവിശ്വാസ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അധികാര സ്ഥാനത്തേക്കുള്ള ഒരു മത്സരത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ ആളുകൾക്കൊക്കെ തന്നെ പ്രസിഡന്റായി കുറച്ചു കാലമെങ്കിലും ആ സ്ഥാനത്തിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ടുമാണ് ഇവിടെ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലിപ്പറമ്പിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും ഈ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം പോലും ചേരുന്നില്ലെന്നും ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. അവർ പോലും പങ്കെടുക്കുന്ന ഒരു സമിതി കൃത്യമായി കൂടാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ UDF ഭരണം നടക്കുന്ന മിക്ക പഞ്ചായത്തുകളിലും ഈ തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്തിലേക്കും വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു നാടിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടോ വികസനവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ല ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്നതാണ്. ഈ നാട്ടിലൊരു വികസനവും നടത്താൻ കഴിയാതെ ഈ അധികാര കസേരയിലേക്കുള്ള മത്സരമായി UDFന്റെ ഭരണം ആലിപ്പറമ്പിൽ മാറി എന്നുള്ളതാണ് ഇവിടെ പിന്നെ വ്യക്തമാക്കുന്ന ഒരു ചിത്രം. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിന് നടപടിയെടുക്കുകയോ ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ ഇതുവരെ പഞ്ചായത്ത് ഭരിക്കുന്നവർക്ക് സാധിച്ചിട്ടില്ല. പഞ്ചായത്ത് കെട്ടിടം ഉൾപ്പെടെ ശോചനീയാവസ്ഥയിലാണ്. തെരുവിളക്ക് പരിപാലനം, റോഡ് നവീകരണം എന്നിവയിലും ലീഗിന്റെ ദീർഘകാല ഭരണം കൊണ്ട് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷാംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ സി ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ വികസനത്തിന്റെ ഒരു മാതൃക പോലും കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഏവർക്കും തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ മൂന്നാമത്തെ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ ഈ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നത്. ഈ പഞ്ചായത്തിൽ പ്രസിഡന്റുമാർ മാറി മാറി വരിക എന്നല്ലാതെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ ഭരണസമിതി തരം താഴ്ന്നു പോയിട്ടുള്ള സാഹചര്യമാണ് എവർക്കും കാണാൻ കഴിയുക. ഹരിതകർമ്മസേന അംഗങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള അജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ MCF കൊണ്ടിട്ട് അത് അവിടുന്ന് മാറ്റി കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ വലിയ ഒരു മലയായി രൂപപ്പെട്ടിട്ടുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുക. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളോ ഏർപ്പെടുത്താതെ ഒരു താൽക്കാലിക ഷെഡിലാണ് പ്രവർത്തനം നടക്കുന്നത്. വീടുകളിൽ നിന്നും കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല.
ദീർഘകാലമായി യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടങ്ങൾ പിന്നെ പൊളിഞ്ഞ് വാതിലൊക്കെ തന്നെ വീഴാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അതിന് ഫണ്ട് വയ്ക്കുന്നതിന് വേണ്ടി അത് അല്ലെങ്കിൽ ആ തരത്തിലൊരു പിന്നെ ഓഫീസ് പുനരുദ്ധാരണം അല്ലെങ്കിൽ നല്ലൊരു കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയാത്തൊരു ഭരണസമിതിയാണ് ഇപ്പോഴും ആലിപ്പറമ്പ് പഞ്ചായത്ത് തുടരുന്നത് എന്നുള്ളതാണ് അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ അഡാപ്റ്റ് മോഡല് കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഭരണസമിതി തീരുമാനമെടുത്ത് 2022 അഡാപ്റ്റ് മോഡൽ തെരുവുകൾക്ക് പരിപാലനം നടപ്പിലാക്കി. ഇത് അഡാപ്റ്റുമല്ല ആലിപ്പറമ്പുമല്ല എന്നുള്ള തരത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ തെരുവുകളിൽ നടന്നു കഴിഞ്ഞാൽ വിളക്കുകളൊന്നും തന്നെ കത്താതെ അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പാലിക്കാത്തതിനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലിനെ ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്നാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയം നൽകിയത്. 25 രാവിലെ 11 പ്രമേയം അവതരിപ്പിക്കും. 21 ഭരണസമിതിയിൽ മുസ്ലിം ലീഗ് 13, കോൺഗ്രസ് 1, CPM 7 എന്നിങ്ങനെയാണ് കക്ഷിനില. CCN പെരിന്തൽമണ്ണ. വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നെല്ലായ സ്വദേശി മനോജിനെ സഹായിക്കാൻ കാരുണ്യയാത്ര നടത്തി ഇസാ ബസ്. ഒരു ദിവസത്തെ വരുമാനവും കൂടാതെ ജീവനക്കാർ സ്റ്റാൻഡിൽ നിന്ന് സ്വരൂപിക്കുന്ന തുകയും സഹായനിധിയിലേക്ക് കൈമാറും. നമ്മുടെ ഒരു ബസ് ജീവനക്കാരനാണ്, രണ്ട് കിഡ്നിയും തകരാറിലായിട്ട് 25 ലക്ഷം രൂപ വേണം. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നെല്ലായ സ്വദേശി മനോജിന്റെ ചികിത്സയ്ക്കായാണ് ചെർപ്പുളശ്ശേരി അമ്പലപ്പാറ മപ്പാട്ടുകര നെല്ലായ പുലാക്കാട് റൂട്ടിലോടുന്ന ഇസാ ബസ് സർവീസ് നടത്തിയത്. 25 ലക്ഷത്തോളം രൂപയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ചിലവ് വരുന്നത്. ബസ് ജീവനക്കാരൻ കൂടിയായ മനോജിന് ഒരു കൈത്താങ് എന്ന നിലയ്ക്കാണ് ഇസാ ബസ് ജീവനക്കാർ ബസ് ഉടമ ഇസാ മണിയുടെ നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ച കാരുണ്യയാത്ര നടത്തിയത്. ഒരു ദിവസത്തെ വരുമാനത്തിന് പുറമെ ബസ് ജീവനക്കാർ പൊതുജനങ്ങളിൽ നിന്നും ബക്കറ്റ് പിരിവിലൂടെ സ്വരൂപിക്കുന്ന തുകയും ചികിത്സാ സഹായ സമിതിയിലേക്ക് കൈമാറും. ഞങ്ങളുടെ ബസിന്റെ MD അതായത് ഇസാമണി, ഇസാ മുഹമ്മദ് കുട്ടി എന്ന ഇസാമണി, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ ബസ് കയറുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ക്യാൻസർ വൃക്ക രോഗി ഉൾപ്പെടെയുള്ള മാരകമായ അസുഖങ്ങളുള്ളവർക്കും സൗജന്യ യാത്രയും അതുപോലെ നിർധനരായ കുട്ടികൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ആ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ പഠിത്തം നിർത്തേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ ബസ്സിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ അവർക്ക് കൊടുക്കാമെന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞങ്ങളുടെ തൊഴിലാളിയും സഹപ്രവർത്തകരും ബസ് ജീവനക്കാരനുമായ മനോജിന്റെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന കാര്യം അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ബസ്സുകാരും ഒരു ദിവസത്തെ കളക്ഷൻ അവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനമെടുത്തു. ഇന്നത്തെ ദിവസം ഇസ ഗ്രൂപ്പിന്റെ ഈ ബസ്സാണ് ഓടുന്നത്. ഇസ ഗ്രൂപ്പിന്റെ മറ്റ് ദിവസങ്ങളിൽ മറ്റ് ബസ് ഓടുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ കാര്യം പറയുകയും അദ്ദേഹം യാതൊരു മടിയും കൂടാതെ, അതായത് ഞങ്ങളുടെ MD യാതൊരു മടിയും കൂടാതെ എന്ത് വേണച്ചാൽ ചെയ്തു കൊടുത്തോ എന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് തരികയും അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നേ ദിവസം കിട്ടുന്ന മുഴുവൻ സംഖ്യയും മനോജിന്റെ ചികിത്സാ ധനസഹായ സമിതിയിലേക്ക് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഈ ഒരു സൽക്രമം. ഇസയുടെ മറ്റു റൂട്ടിലോടുന്ന ബസ്സുകളും ഇത്തരത്തിൽ ഒരു ദിവസത്തെ കളക്ഷൻ ചികിത്സയ്ക്കായി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. CCN ചെർപ്പുളശ്ശേരി. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ July 21 ഞായറാഴ്ച കരിദിനം ആചരിക്കും. മറ്റു ദേവസ്വം ബോർഡുകളിലേതുപോലെ ഏകീകൃത നിയമം വേണമെന്ന് കോടതി വിധി വന്നിട്ട് 30 വർഷമായിട്ടും ജീവനക്കാർ നേരിടുന്ന അവഗണനയ്ക്കെതിരെയാണ് സമരം. മലബാറിലെ ക്ഷേത്രങ്ങളിൽ മറ്റു ദേവസ്വം ബോർഡുകളിലേതുപോലെ ഏകീകൃത നിയമം കൊണ്ടുവരണമെന്ന ഹൈക്കോടതി വിധി 30 വർഷമായിട്ടും നടപ്പായിട്ടില്ല. ഒരു മേഖലയിൽ വ്യത്യസ്ത നിയമവും നീതിയും നടപ്പാക്കുന്നതിനെതിരെയായിരുന്നു കോടതി വിധി. ഇതിനുശേഷം മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മറ്റു ദേവസ്വം ബോർഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സേവനവേതന വ്യവസ്ഥയിൽ വലിയ അന്തരമാണ് മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. കോടതി വിധി വന്ന് 30 വർഷം തികയുന്ന July 21 ക്ഷേത്ര ജീവനക്കാർ അവഗണനയ്ക്കെതിരെ കരിദിനമായി ആചരിക്കുവാൻ ക്ഷേത്ര ജീവനക്കാരുടെ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചതായി കൺവീനർ VV ശ്രീനിവാസൻ പറഞ്ഞു. ഇവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ അവസ്ഥയാണ്. അവർക്ക് ശമ്പളം 2-3 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുന്നത്, എന്നാലോ ഓരോരാളെ 8 മണിക്കൂർ ജോലി ചെയ്യണം, പിന്നെ പട്ടാള ചിട്ട എന്ന് പറയും, ആ ചിട്ട അടിച്ചേൽപ്പിക്കുക. അതുകൊണ്ട് ശാന്തിക്കാരെയും കടയക്കാരെയും ഒന്നും കിട്ടാണ്ട് വിഷമിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ അത് മനസ്സിലാക്കും. അവസാനമായി മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. ഇടപെട്ടപ്പം അവിടെയും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അവിടെയും പിന്നെ ഈ ഉള്ളിലുള്ള ജീവനക്കാർക്ക് മാത്രം ലീവ് എന്ന് പറയുന്നത് അത് ശരിയല്ല. എല്ലാവർക്കും കിട്ടണം. എല്ലാം പുറമേ ആയാലും ഉള്ളിലായാലും വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല.
തിരുവിതാംകൂർ കൊച്ചിയിലും പിന്നെ ബോർഡ് ഓഫീസിലും താഴെയൊക്കെ ഒരേ ബോർഡ് സ്റ്റാഫാണ്. ഇവിടെ അതില്ല. ഇവിടെ ഗ്രേഡ് തിരിച്ചിട്ടാണ് ശമ്പള സ്കെയില്. ഗ്രേഡ് തിരിച്ച് ക്ഷേത്രങ്ങളുടെ ഗ്രേഡ് തിരിച്ചിട്ട് ശമ്പള സ്കെയില് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പിന്നെ കോടതി പറഞ്ഞത് തിരുകൊച്ചി സമാനമായ സേവന വേതന വ്യവസ്ഥ ഇവിടെ കിട്ടണമെന്നാണ്. ആ വ്യവസ്ഥ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അതിൽ വെള്ളം ചേർത്തിട്ടാണ് പിന്നെ 96-ലും 2003-ലും 2009-ലും ശമ്പള പരിഷ്കരണം വന്നത്. ഇവിടെ ശമ്പള പരിഷ്കരണം തന്നെ പിന്നെ വളരെ വൈകി 5 കൊല്ലം എന്നുള്ളത് 10 കൊല്ലം കഴിഞ്ഞാണ് വന്നത്. അത് തന്നെ കൊടുക്കാണ്ട് അതിൽ അനോമലി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി പിന്നെ 3.5 കൊല്ലം അങ്ങനെ ഇട്ടുകാണ്. ആകെ ക്ഷേത്ര ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ ശമ്പളമാണ്. അതിനെ മര്യാദയ്ക്ക് കിട്ടാതെ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ മലബാറിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വരുന്ന 21 ജൂലൈ 2021 പിന്നെ കോടതി സ്വന്തം എടുത്ത് വിധിച്ച് 30 വർഷം തികഞ്ഞതിന്റെ വാർഷികത്തിൽ ഇതിന്റെ ചെയ്യാത്തതിന്റെ ഭരണകൂടം അത് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് എല്ലാവരും കറുത്ത ബാഡ്ജോ കറുത്ത ഇതോ പിന്നെ വസ്ത്രം ധരിച്ചോ പ്രതിഷേധം അറിയിക്കുകയും പിറ്റേ ദിവസം വർക്കിംഗ് ഡേ സിവിൽ സ്റ്റേഷന് മുമ്പിൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ ഒരു ധർണ ഒരു വളരെ നമ്മളെ പരിതാപകരമായ അവസ്ഥ സമൂഹത്തിന് അറിയിക്കുന്ന രീതിയിലുള്ള ഒരു സമര പരിപാടി നടത്താനാണ് ഉദ്ദേശം. കൂടാതെ ജൂലൈ 22 കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ ക്ഷേത്ര ജീവനക്കാർ പ്രതിഷേധ സമരം നടത്തും. CCN കടമ്പഴിപ്പുറം. 5 ദിവസത്തെ പഞ്ചരാത്രം കഥകളി ഉത്സവം കാറൽമണ്ണ വാഴേങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ 20-ന് തുടങ്ങും. കേരള കലാമണ്ഡലത്തിലെ വടക്കൻ തെക്കൻ വിഭാഗങ്ങളിലെ കലാകാരന്മാരും ക്ഷണിക്കപ്പെട്ട കലാകാരന്മാരും ചേർന്ന് 5 ദിവസങ്ങളിലായി 10 കഥകൾ അവതരിപ്പിക്കും. ഇൻ ദ കോഴ്സ് ഓഫ് ഡൂയിങ് ദ സെയിം വി ഓൾസോ ലുക്ക് ഇൻടു വേരിയസ് ആക്ടിവിറ്റീസ് ലൈക് ഫെസ്റ്റിവൽസ് ഓർഗനൈസിംഗ് കോൺഫറൻസസ് ആൻഡ് സെമിനാർസ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്സ് അക്കാഡമിക് വർക്ക്ഷോപ്സ് ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ വർക്ക്ഷോപ്സ് ആൻഡ് സോ ഓൺ. Regional Center at Thrissur started in 2018 and after COVID we have picked up pace now where we collaborate with other institutions, other trusts and other academic as well as cultural bodies where we can work towards presenting, showcasing, archiving, documenting and witnessing as well as experiencing arts and cultures in different formats. Pancharatram Festival was very successful last year also. കാറൽമണ്ണ വാഴേങ്കട കുഞ്ചു നായർ സ്മാരക ട്രസ്റ്റും കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ സെൻട്രൽ ഫോർ ദി ആർട്സിന്റെ തൃശൂർ റീജിയണൽ സെന്ററും ചേർന്നാണ് കഥകളി ഉത്സവം സംഘടിപ്പിക്കുന്നത്. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മാനസി രഘുനന്ദൻ മുഖ്യാതിഥിയാവും. പഞ്ചരാത്രം കഥകളി ഉത്സവത്തിന്റെ 2nd പതിപ്പിൽ കേരള കലാമണ്ഡലത്തിലെ വടക്കൻ തെക്കൻ വിഭാഗങ്ങളിലെ കലാകാരന്മാരും ക്ഷണിക്കപ്പെട്ട കലാകാരന്മാരും ചേർന്ന് 5 ദിവസങ്ങളിലായി 10 കഥകൾ അവതരിപ്പിക്കും. കഥകളിയുടെ വ്യാകരണ വിഷയങ്ങളെ സംബന്ധിക്കുന്ന പഠനാർഹമായ സംവാദവും ഉണ്ടാകും. 20-ന് 11:30 തെക്കൻ ചിട്ടയിലെ വൈവിധ്യങ്ങൾ എന്ന വിഷയത്തിൽ മനോജ് കൃഷ്ണ, കലാമണ്ഡലം സുധീർ മോഹൻ എന്നിവർ പങ്കെടുക്കുന്ന സംവാദം ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം 2-ന് കല്യാണ സൗഗന്ധികം, വൈകിട്ട് 6:30 നരകാസുരവധം കളിയും ഉണ്ടാകും. 21-ന് ഉച്ചയ്ക്ക് 2-ന് കഥകളി മേളത്തിന്റെ പുതിയ മുഖം എന്ന വിഷയത്തിൽ KB രാജ് ആനന്ദ്, കലാമണ്ഡലം ശ്രീജിത്ത് എന്നിവർ പങ്കെടുക്കുന്ന സംവാദമുണ്ടാകും. വൈകിട്ട് 3-ന് നളചരിതം 1st ദിവസം, 6:30 ബാണയുദ്ധം എന്നീ കഥകൾ അവതരിപ്പിക്കും. 22-ന് ഉച്ചയ്ക്ക് 2-ന് സംവാദവും വൈകിട്ട് 3-ന് സുഭദ്രാഹരണം, 6:15 ബാലിവിജയം കഥകളിയും ഉണ്ടാകും. 23-ന് ഉച്ചയ്ക്ക് 2-ന് സംവാദവും വൈകിട്ട് 3-ന് തോരണയുദ്ധം, രാത്രി 7-ന് രാജസ്വയം കളിയും ഉണ്ടാകും. 24-ന് ഉച്ചയ്ക്ക് 2-ന് സംവാദവും വൈകിട്ട് 3-ന് ഉത്തരാ സ്വയംവരം, 6:30 ദക്ഷയാഗം കളിയരങ്ങും ഉണ്ടാകും. എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ, അതിനകത്തുള്ള ഉള്ളടക്കത്തിലെ വ്യത്യാസങ്ങൾ എന്ത് എന്ന് വിശദീകരിക്കുന്നതും ആധുനിക കാലത്ത് കഥകളി പുതിയ സമൂഹത്തോട് എങ്ങനെ സംവദിക്കണം എന്ന് ചർച്ച ചെയ്യുന്നതും അതേപോലെ വാദ്യം പഴയ കാലത്ത് നിന്ന് പുതിയ കാലത്തിലേക്ക് എങ്ങനെയെല്ലാം രൂപപരിണാമങ്ങൾക്ക് വിധേയമായി എന്നും അതേപോലെ നളചരിതം പോലെയുള്ള ഭാവുകത്വം ഉൾക്കൊള്ളുന്ന കഥകൾക്ക് പുതിയ കാലത്തെ എങ്ങനെയാണ് ആവിഷ്കാരത്തെ നവീകരിച്ചും ശുദ്ധീകരിച്ചും നിർമ്മിച്ചെടുക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യുന്ന ആ രീതിയിൽ ചെങ്ങന്നൂർ രാമപിള്ളയാശാന്റെ ഒരു ചെങ്ങന്നൂർ വന്നു എന്ന പാട്ട് കേട്ടിട്ടുള്ള ആ ചെങ്ങന്നൂർ രാമപിള്ളയാശാൻ അദ്ദേഹത്തിന്റെ വഴിയുടെ സവിശേഷത എന്തെന്ന് വിശദീകരിക്കുക എന്നതുപോലെ കഥകളിയിൽ പുതിയ കാലത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്നും ഏറെ നാൾ ചർച്ച ചെയ്തും ആലോചിച്ചും ഏറെ ഗൃഹപാഠം ചെയ്തും ഒരു ഘടന ഉണ്ടാക്കിക്കൊണ്ടാണ് പഞ്ചരാത്രം അവതരിപ്പിക്കുന്നത്.
വാസ്തവത്തിൽ കേരളത്തിൽ ഈ ഒരു സംരംഭം ഇത് ഇത് മാത്രമേ ഉണ്ടാകൂ എന്ന ആത്മാർത്ഥമായിരുന്നു എനിക്ക് ബോധ്യമുണ്ട്. കുഞ്ചു നായർ സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ടി കെ അച്യുതൻ, വൈസ് പ്രസിഡന്റ് കെ ബി രാജാനന്ദ്, റീജിയണൽ ഡയറക്ടർ ഡോക്ടർ മാനസി രഘുനന്ദൻ, പ്രോജക്ട് അസിസ്റ്റന്റ് ആനന്ദ് ജിജോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിസിഎൻ ചെർപ്പുളശ്ശേരി. പുനർനിർമ്മാണം പൂർത്തിയായ വാണിയംകുളം മാനന്നൂർ ഉരുക്കുതടയണയുടെ മൂന്നാമത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നു. ബുധനാഴ്ച വൈകിട്ട് 5:30 സംഭവം. വലിയ ശബ്ദത്തോടെ സംരക്ഷണ ഭിത്തിയുടെ നടുഭാഗം പൊട്ടുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാരണം പറഞ്ഞ ഈ ജലം വരെ കാരണം വെട്ട് ഇങ്ങനെ ഇടിഞ്ഞു പോവുകയാണ്. പറഞ്ഞോപ്പ്, കടത്തോപ്പ്, അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഇത് ഇടിഞ്ഞു പോകാൻ കാരണം. ഇപ്പൊ ഈ തടയണ വന്നു, അതിൽ പൊട്ടി ഒലിച്ചു. ഇങ്ങള് പൊട്ടി ഒലിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഈ വെള്ളപ്പൊക്കം, രണ്ടാംഘട്ടം വെള്ളപ്പൊക്കത്തിലാണ് തടയണ അവിടെ ഇരുന്നത്. അങ്ങനെ വന്ന് വെള്ളം വന്നപ്പോഴാണ് ഇതിങ്ങനെ സംഭവിച്ചത്. മഴ ശക്തിയായതോടെ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു. തിങ്കളാഴ്ചയും 30 മീറ്റർ നീളമുള്ള സംരക്ഷണ ഭിത്തി അടർന്നു നിന്നിരുന്നു. ബുധനാഴ്ച രാവിലെ അടർന്ന ഭാഗം പുഴയിലേക്ക് വീഴുകയും ചെയ്തു. ഇതോടെ ഇതുവഴി വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായി. ഇതോടെ തകർന്നു നിൽക്കുന്ന രണ്ടാമത്തെ ഭിത്തിയുടെ ഒരു ഭാഗം പുഴയിലേക്ക് താഴ്ന്ന നിലയിലാണ്. ഒരു സംരക്ഷണ ഭിത്തിക്ക് 40 ലക്ഷം രൂപയുടെ നിർമ്മാണ ചിലവ് വന്നതായി അധികൃതർ പറഞ്ഞു. പുഴയിലെ ശക്തിയായ ഒഴുക്കു കാരണം മണ്ണ് കുത്തിയൊലിച്ച് പോകുന്നതാണ് സംരക്ഷണ ഭിത്തികൾ തകരുന്നതിന് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. നേരത്തെ നിർമ്മാണം അവസാന ഘട്ടത്തിലിരിക്കെയാണ് ആദ്യ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണത്. ഇതോടെ ഇതുവഴിയാണ് ഇപ്പോൾ പുഴയിലെ നീരൊഴുക്ക്. ഇതാണ് മൂന്നാമത്തെ സംരക്ഷണ ഭിത്തിയും തകരാൻ കാരണം. 30 മീറ്റർ നീളത്തിൽ 13 സംരക്ഷണ ഭിത്തികളാണ് നിർമ്മിക്കാൻ പദ്ധതിയുണ്ടായിരുന്നത്. ഇതിൽ 12 എണ്ണവും പൂർത്തിയാക്കിയിരുന്നു. ഇതിൽ 3 എണ്ണവും തകർന്നതോടെ ബാക്കി ഭിത്തികളും തകർച്ചയുടെ വക്കിലാണ്. 12.60 കോടി രൂപ ചിലവിൽ കേരള ജലസേചന വകുപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരമാണ് നിർമ്മാണം. സിസിഎൻ ഒറ്റപ്പാലം. ജനാധിപത്യ മൂല്യങ്ങൾ പകർന്ന് തിരുവിഴാങ്ങുന്ന CPIUP സ്കൂളിൽ പാർലമെന്റ് മാതൃകയിൽ തെരഞ്ഞെടുപ്പ്. സ്കൂൾ പ്രത്യേകമായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയത്. റിട്ടേണിംഗ് ഓഫീസർ, സീനിയർ അധ്യാപിക രജനി ഇലക്ഷൻ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസർമാരും മറ്റുദ്യോഗസ്ഥരും കുട്ടികൾ തന്നെയായിരുന്നു. ജനാധിപത്യ സങ്കല്പത്തെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്ന വിധത്തിലാണ് തിരഞ്ഞെടുപ്പിലെ ഓരോ ഘട്ടങ്ങളും ആസൂത്രണം ചെയ്തത്. പുതിയ അധ്യയന വർഷത്തെ സ്കൂൾ ലീഡറായി മുഹമ്മദ് റസീൻ, സ്പോർട്സ് സെക്രട്ടറിയായി മിൻഹാജ്, ഹെൽത്ത് സെക്രട്ടറിയായി ശ്രീഹരി, സാഹിത്യ സമാജം സെക്രട്ടറിയായി അനന്യ എന്നിവരെയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ സ്കൂൾ പാർലമെന്റിലെ ഹെൽത്ത് സെക്രട്ടറിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. എല്ലാവരും എന്നെ വിജയിപ്പിച്ചു. 230 വോട്ടിന് ഞാൻ വിജയിച്ചു. എന്നെ വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് മുഹമ്മദ് റസീൻ. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇക്കൊല്ലത്ത് സ്കൂൾ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് മത്സരിച്ചിരുന്നു. ഞാൻ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്കാണ് മത്സരിച്ചത്. എൻ്റെ പേര് മിൻഹാജ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ സ്പോർട്സ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് നിന്നിരുന്നത്. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർക്കൊക്കെ നന്ദി. എനിക്ക് 218 വോട്ടുമായി ഞാൻ ജയിച്ചിരിക്കുന്നത്. എൻ്റെ പേര് അനന്യ. ഞാൻ 7ബി ക്ലാസ്സിൽ പഠിക്കുന്നു. സാഹിത്യ സമാജ സെക്രട്ടറി ആയിട്ട് ഞാൻ മത്സരിച്ചിരുന്നു. ഞാൻ വിജയിച്ചു. എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിന് വളരെ നന്ദി. എനിക്ക് 290 വോട്ടാണ് ലഭിച്ചത്. എല്ലാവർക്കും വളരെ നന്ദി. സ്കൂൾ പ്രത്യേകമായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയത്. സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ഇലക്ഷൻ പ്രക്രിയകൾ പൂർത്തിയാക്കിയത് എന്നും ജനാധിപത്യ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏറെ മനസ്സിലാക്കാൻ കഴിഞ്ഞതായും പ്രധാന അധ്യാപകൻ TS ശ്രീവത്സൻ പറഞ്ഞു. പോളിംഗ് എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ തന്നെയാണ് സ്കൂളിലും ഈ വർഷത്തെ പോളിംഗ് നടത്തിയത്. അങ്ങനെ കുട്ടികൾക്ക് ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കാനും ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നും അതിൽ എങ്ങനെ പങ്കാളിയാവണമെന്ന ഒരു കൃത്യമായ ബോധം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഈ വർഷത്തെ പോളിംഗ്. അതുപോലെ തന്നെ റിസൾട്ട് പ്രഖ്യാപനവും അത് ഏകദേശം നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അതേ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെ തികച്ചും കുട്ടികൾക്ക് അറിവും ജനാധിപത്യ ബോധവും നൽകുന്ന രീതിയിലായിരുന്നു ഇക്കുറിയത്തെ പാർലമെൻ്ററി സ്കൂൾ പാർലമെൻ്ററി ഇലക്ഷൻ. സിസിഎൻ ചത്തല്ലൂർ. തിരുവിഴാങ്കുന്ന് വട്ടമണ്ണപ്പുറ MLP സ്കൂളിലെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് ജൈവരീതിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. പരിപാടി അലനല്ലൂർ കൃഷി ഓഫീസർ M. നിവേദ ഉദ്ഘാടനം ചെയ്തു.
ഒരു സന്തോഷമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എനിക്ക് ഇവിടെ ഇപ്പോ. നമ്മൾ രണ്ട് പദ്ധതികളാണ് വെച്ചിരുന്നത് 2024-25 ജനകീയ ആസൂത്രണത്തില്. ഒന്ന് പുഷ്പകൃഷി വികസനം, അതുപോലെ തന്നെ പച്ചക്കറി വിത്ത് വിതരണം. അപ്പോ സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മള് കുട്ടികളൊക്കെ വളരെയധികം മുന്നിട്ട് അതിനുവേണ്ടി ഇറങ്ങി ഇത് ഒരുക്കാനും സ്ഥലം ഒരുക്കാനും അതുപോലെ തന്നെ തൈകൾ നടാനും ഒക്കെ നിങ്ങളെല്ലാവരും മുന്നിട്ട് വന്നു. ജൈവ പച്ചക്കറി ഉപയോഗിക്കുകയും അതുവഴി കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ പദ്ധതിക്കുള്ളത്. പഞ്ചായത്ത് അംഗം അലി മഠത്തൊടി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ബി ജയേഷ് കൃഷിയുടെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്തി. പി ടി എ വൈസ് പ്രസിഡന്റുമാരായ പി പി ഉമ്മർ, വി ഷിഹാബുദ്ദീൻ, എം പി ടി എ പ്രസിഡന്റ് സി റുബീന, എം പി ടി എ വൈസ് പ്രസിഡന്റ് പി ഷാരിക എന്നിവർ സംബന്ധിച്ചു. സി സി എൻ ചത്തല്ലൂർ. കോരിച്ചൊരിയുന്ന മഴയത്തും നാട് മുഴുവൻ ഒരു കുഞ്ഞിന്റെ ജീവന് വേണ്ടി കൈകോർത്തു. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ഹോസ്പിറ്റലിൽ വിവിധ അസുഖത്താൽ ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുള്ള കുട്ടിയുമായി 130 കിലോമീറ്റർ അപ്പുറമുള്ള തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് എത്തിയത് 2:13. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ഹോസ്പിറ്റലിൽ നിന്നും പനി, ഛർദി, അപസ്മാരം എന്നിവയുള്ള 10 വയസ്സായ കുട്ടിയുമായി എമർജൻസി ഷിഫ്റ്റിംഗ് നടത്തിയ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്റർ സൌകര്യത്തോടുകൂടിയ ആംബുലൻസ് ഹോസ്പിറ്റലിൽ നിന്നും ഉച്ചയ്ക്ക് 12:50 യാത്ര തുടങ്ങിയത്. വൈകുന്നേരം 3:00 തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി. ചുരം ഉൾപ്പെടെ 130 കിലോമീറ്റർ വെറും 2:13 കൊണ്ട് എത്തിച്ച ഡ്രൈവർ ശ്രീകുമാർ, സുനിൽകുമാർ, EMT അഭി, മിനി എന്നിവർ നടത്തിയ പോരാട്ടം ചെറുതല്ല. സാധാരണ റോഡുകൾ വിട്ട് ചെറിയ റോഡുകളും ചുരവും ഇറങ്ങിയാണ് അട്ടപ്പാടിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയത്. ആംബുലൻസ് കടന്നുവന്ന എല്ലാ ഭാഗങ്ങളിലും വഴികാട്ടാൻ അവിടുത്തെ ജനങ്ങൾ ഉണ്ടായിരുന്നു. ചുമട്ടു തൊഴിലാളികൾ, പോലീസ്, ഹൈവേ പോലീസ്, വ്യാപാരികൾ, ഡ്രൈവർമാർ, പൊതുജനങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നുവേണ്ട സമൂഹത്തിലെ നാനാതുറയിലുള്ളവരും ഈ മിഷനിൽ പങ്കുചേർന്നു. CCN കടമ്പഴിപ്പുറം. സാധാരണക്കാരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KPCC സെക്രട്ടറി വി ബാബുരാജ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം കൊട്ടിഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ സംഭാവനയായിരുന്നു എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ സഹാക്കൾ സമ്മതിച്ചുണ്ടെങ്കിൽ പോലും അത് അവരുടേതായ, നമുക്കറിയാം, നമ്മുടെ മെട്രോയുടെ കാര്യത്തിലാണെങ്കിലും കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വികസന വിപ്ലവം സൃഷ്ടിച്ച ആ ഒരു ഭരണ 5 വർഷം കേരളത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലെ സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ഈ നാട്ടിലൂടെ സഞ്ചരിച്ചത് എന്ന്. നമ്മൾ ഒരു വലിയ ഒരു കൊള്ളസങ്കേതം പോകുന്ന ഒരു കൊള്ളത്തലവൻ പോകുന്നത് പോലെ 10-50 വാഹനങ്ങൾ അകമ്പടിയോടുകൂടി പിണറായി മുഖ്യമന്ത്രി ഈ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ ആ ഉമ്മൻചാണ്ടിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. CCN പെരിന്തൽമണ്ണ. 31ാമത് SSF പെരിന്തൽമണ്ണ ഡിവിഷൻ സാഹിത്യോത്സവ് ഒരു ദേശം ജയിച്ച കാലങ്ങൾ എന്ന ശീർഷകത്തിൽ July 20-21 തീയതികളിലായി പട്ടിക്കാട് പറമ്പൂരിൽ നടക്കും. 1000-ൽ പരം വിദ്യാർത്ഥികൾ വ്യത്യസ്തങ്ങളായ 10 വേദികളിലായി മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന അഥവാ ഈ മാസം July 20-21 വരുന്ന ശനി ഞായർ ദിവസങ്ങളിലെ പട്ടിക്കാട് പറമ്പൂര് വെച്ചിട്ട് നടക്കുകയാണ്. ഈ 2 ദിവസങ്ങളിലെ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരം 7 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ പ്രോഗ്രാം നടക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ്. ഡോക്ടർ സെരിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ IAS ഉദ്യോഗസ്ഥനാണ്, അതോടൊപ്പം വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടെയാണ് ഡോക്ടർ സെരിൻ എന്ന് പറയുന്ന വ്യക്തി. അതേപോലെ നമ്മൾ മുഖ്യാതിഥിയായിട്ട് വരുന്നത് ഹെലൻ കെല്ലർ ജേതാവ് കൂടെയായിട്ടുള്ള ഡോക്ടർ ഉമർ ഫാറൂഖ് ലക്ഷദ്വീപാണ്. ഡിസേബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ധാരാളം വർഷങ്ങളായി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് നമ്മുടെ ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന വ്യക്തി. 8 വിഭാഗങ്ങളിലായി 180 മത്സരങ്ങൾ നടക്കും.
ഡിവിഷൻ പരിധിയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നും 10 സെക്ടറുകളിൽ നിന്നുമായി 1000-ൽ പരം വിദ്യാർത്ഥികൾ മത്സരിക്കും. വ്യത്യസ്തങ്ങളായ 10 വേദികളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയം എന്ന വിഷയത്തിലും മറ്റു ആനുകാലിക വിഷയങ്ങളിലും ചർച്ചകൾക്കും സംവാദങ്ങൾക്കും സാഹിത്യോത്സവ നഗരി വേദിയാകും. സാഹിത്യോത്സവ നഗരി സന്ദർശിക്കുന്ന മുഴുവൻ ആളുകൾക്കും പുതിയ അനുഭവം പകരാൻ പുസ്തകപ്പുര, കരിയർ കൌൺസിലിംഗ് സെന്റർ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. 20-ാം തീയതി ശനിയാഴ്ച 10 മണിയോടെ സാഹിത്യോത്സവന് ഔപചാരികമായ തുടക്കമാകും. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുറഹ്മാൻ സഖാഫി പതാക ഉയർത്തും. SSF പെരിന്തൽമണ്ണ ഡിവിഷൻ പ്രസിഡന്റ് അൻവർ ഫാളിലിയുടെ അധ്യക്ഷതയിൽ ഡോക്ടർ സരിൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ സംബന്ധിക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം സമസ്ത മുഷവറ അംഗം അലവി സഖാഫി കൊളത്തൂർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ SSF പെരിന്തൽമണ്ണ ഡിവിഷൻ പ്രസിഡന്റ് അൻവർ ഫാളിലി, ജനറൽ സെക്രട്ടറി അനസ് കളത്തിൽ പുത്തനങ്ങാടി, സാഹിത്യോത്സവ കോർഡിനേറ്റർ സാബിത് സഖാഫി പൂന്താവനം, ചെയർമാൻ ഇർഷാദ് കളത്തിൽ കൊണ്ട് എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള ഭരണമാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷാംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ സി ബാലസുബ്രഹ്മണ്യൻ. പ്രസിഡന്റുമാർ മാറി വരികയല്ലാതെ പഞ്ചായത്തിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. ലീഗിന്റെ അധികാര സ്ഥാനത്തേക്കുള്ള മത്സരമാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ നടക്കുന്നതെന്നും ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. പുനർനിർമ്മാണം പൂർത്തിയായ വാണിയംകുളം മാനന്നൂർ ഉരുക്ക് തടയണയുടെ 3-ാമത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നു. ബുധനാഴ്ച വൈകിട്ട് 5:30 സംഭവം. വലിയ ശബ്ദത്തോടെ സംരക്ഷണ ഭിത്തിയുടെ നടുഭാഗം പൊട്ടുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ 21 ജൂലൈ ഞായറാഴ്ച ഹരിദിനം ആചരിക്കും. മറ്റു ദേവസ്വം ബോർഡുകളിലേതുപോലെ ഏകീകൃത നിയമം വേണമെന്ന് കോടതി വിധി വന്നിട്ട് 30 വർഷമായിട്ടും ജീവനക്കാർ നേരിടുന്ന അവഗണനയ്ക്കെതിരെയാണ് സമരം. 5 ദിവസത്തെ പഞ്ചരാത്രം കഥകളി ഉത്സവം കാറൽമണ്ഡ വാഴേങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ 20-ന് തുടങ്ങും. കേരള കലാമണ്ഡലത്തിലെ വടക്കൻ തെക്കൻ വിഭാഗങ്ങളിലെ കലാകാരന്മാരും ക്ഷണിക്കപ്പെട്ട കലാകാരന്മാരും ചേർന്ന് 5 ദിവസങ്ങളിലായി 10 കഥകൾ അവതരിപ്പിക്കും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്, ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.